ഹലോ, വെൽക്കം ബാക്ക് ടു ഷേമാസ് വേൾഡ്. അപ്പോൾ എന്താണ് എല്ലാവരെയും വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. സാലഡാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അത് മാങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സാലഡാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മാംഗോ സാലഡ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മാങ്ങൊക്കെ മുളക് ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ടാവും, ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. എന്നാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മാങ്ങ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. പക്ഷേ കട്ട് ചെയ്യുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. തക്കാളി എടുത്തിട്ടുണ്ട്, കുരു കളഞ്ഞിട്ടാണ് തക്കാളി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാപ്സിക്കം. അപ്പോൾ ക്യാപ്സിക്കം പലതരം കളറുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാ കളറും കൂടി ആകുമ്പോൾ ഞാനിപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടാകും. എല്ലാം ഒന്നിൽ തന്നെ പെട്ടു, ഏകദേശം പഴുക്കാനായിട്ടുള്ളൊരു ക്യാപ്സിക്കം ആയിരുന്നത്. പിന്നെ സവാള എടുത്തിട്ടുണ്ട്, കുക്കുംബർ, ക്യാരറ്റ്, പിന്നെ ഒരു പച്ചമുളക്. അപ്പോൾ ഈ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണ്ട ചേർത്ത് കൊടുക്കുകയാണ്. ഒരെണ്ണം എന്ന് ഞാൻ എൻ്റെ അളവെടുത്താണ്. അതുപോലെ നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. പച്ചമുളക് നമ്മൾ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്നും അധികം കൂടണ്ട കേട്ടോ, ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചുവന്ന മുളക് ഒന്ന് പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് സുറുക്കയാണ്, അതൊരു 2 ടീസ്പൂണോളം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ചേർത്തെടുക്കണം. അതും 1 ടീസ്പൂണോളം ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒലീവ് ഓയിൽ അധികം കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ സ്വീറ്റ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പിന്നെ തേൻ ചേർത്ത് കൊടുത്താൽ മതി. തേൻ 1 ടീസ്പൂൺ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. മധുരവും എരിവും കൂടിയിട്ട് അതുപോലെ പുളി എല്ലാം കൂടിയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണത്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇതുപോലെ നമുക്കുള്ള സിമ്പിൾ റെസിപ്പി ആയിട്ട് ഞാൻ നാളെ വരാം. ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ. Thank you.